കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോയുടെ ഉറവിടം തേടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. വാളകം പത്തനാപുരം ശബരി ബൈപ്പാസിൽ വെട്ടിക്കവലയ്ക്ക് സമീപമാണ് ആ സ്ഥലം. ദാ അങ്ങനെ ഒരു കടയിലേക്കാണ് നമ്മൾ ഇന്ന് എത്തുന്നത്. ഏറെ തിരക്കുകൾക്കിടയിൽ മുകേഷ് എം നായർ എന്ന വ്ളോഗർ ഇക്കഴിഞ്ഞ February 1 എടുത്ത ഒരു ദൃശ്യം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത്. കഴിഞ്ഞ 2 പ്രളയകാലങ്ങളും പിന്നീട് വന്ന ഈ കോവിഡ് കാലവുമൊക്കെ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ദുരിത ജീവിതമാണ് സമ്മാനിച്ചത്. തൊഴിൽ നഷ്ടപ്പെട്ട പല കലാകാരന്മാരും മറ്റു തൊഴിൽ മേഖലകൾ തേടിപ്പോയി. അത്തരത്തിൽ ഒരു കലാകാരന്റെ അതിജീവനത്തിന്റെ കഥയാണ് ആ ദൃശ്യങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ അവ നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടി പരിചയപ്പെടുത്തുന്നു. യൂട്യൂബ് വഴി ഞാൻ ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് പഴഞ്ഞുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ ബിരിയാണിയാണ് കിട്ടിയത്. നമ്മൾ ഇരാറ്റുപേട്ടെന്ന് വരുന്നു, സെയിലുണ്ടിയെ പോകുന്നു കെ കേടയിൽ. നേരത്തെ ഞങ്ങൾ കഴിച്ചിട്ടില്ല, ഞങ്ങളിപ്പം വീഡിയോ കണ്ടായിരുന്നു. ഇത് ഞങ്ങൾ കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്ത് എൻ്റെ പ്രോഗ്രാം സമയത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ലോക്ക്ഡൗണിൻ്റെ നമ്മുടെ കൊറോണ വൈറസിൻ്റെ പ്രശ്നം ഉണ്ടാവുന്നത് ആ സമയത്ത് ഏകദേശം ഒരു 50 എൻ്റെ സ്റ്റേജ് പ്രോഗ്രാം ക്യാൻസലായി. പിന്നെ സീരിയലിൻ്റെ ഷൂട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഒരുപാട് കലാകാരന്മാരൊക്കെ എല്ലാം അറിയാമല്ലോ, ഈ സാഹചര്യത്തിൽ എല്ലാവരും ഭയങ്കരമായി ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ആലോചിച്ചത്. കട ഇത് രാജേഷ് കരിങ്ങനൂരാണ്, ഒരു ഓയൂരാണ് എൻ്റെ വീട്. ഇന്ന് ഇവൻ പോയിട്ട് വരികയാണ് കടയിലേക്ക്. അപ്പം ഞാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രസ്ഥാനം തുടങ്ങണം. അങ്ങനെ ഞാനും ഇവനും കൂടെയാണ് ഈ കട ഇവിടെ തുടങ്ങിയത്. ഞങ്ങൾ ഹലോ മിസ്റ്റർ പെരേ, നമ്മുടെ മ്യൂക്കത്തെ കലാകാരനെ വേണ്ട ആ പേരും കൂടെ ഒക്കെ വെച്ചിട്ട് തുടങ്ങി. പക്ഷെ തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു മാസമൊക്കെ ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ ഈ കൊറോണയെ മൂർച്ഛിച്ച് വരുന്ന സമയങ്ങളിൽ ഭയങ്കര കച്ചവടം കുറവായിരുന്നു. അങ്ങനെ കച്ചവടം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഒരു സാഹചര്യത്തിൽ നിർത്തിയാൽ എന്താണെന്ന് ഞങ്ങൾ ആലോചിച്ചു. അങ്ങനെ ഇരിക്കെ നമ്മൾ കഴിഞ്ഞ ഈ February 1 നമ്മളെ എൻ്റെ ജീവിതം വഴുത്തിരിവായൊരു സംഭവം ഉണ്ടായി. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗണേശേട്ടൻ, ഞാൻ ഗണേശേട്ടനാണ് വിളി പറയുന്നത്, ഗണേശേട്ടൻ ഞങ്ങളുടെ ആത്മയുടെ പ്രസിഡൻ്റാണ്, അതുപോലെ തന്നെ പത്തനാപുരം ഞങ്ങളുടെ മണ്ഡലത്തിൻ്റെ ഞങ്ങളുടെ MLA ആണ്. ഗണേശേട്ടൻ ഔചാരിതമായിട്ട് ഇവിടെ സുഹൃത്തുക്കളെല്ലാം കൂടെ ഇവിടുന്ന് പഴകഞ്ഞ് കുടിച്ചു. ഈ സമയത്ത് നമ്മുടെ ഇപ്പം ഏറ്റവും ഫേമസായിട്ടുള്ള യൂട്യൂബറാണ് മുകേഷ് എം നായർ. ഞാനും അദ്ദേഹത്തിൻ്റെ ഫാനാണ്. അദ്ദേഹം ഇവിടെ വരികയും അദ്ദേഹം അന്ന് മൊബൈലിൽ ഷൂട്ട് ചെയ്തു. അപ്പം അങ്ങനെ ഗണേശേട്ടൻ ഉണ്ടെന്ന് അവിടെ ഈ ഷൂട്ട് ചെയ്തിട്ട് അപ്പം ഞാൻ വിചാരിച്ച മുകേഷ് ഭയത് എപ്പോഴെങ്കിലും ഇടുന്നു. അപ്പം പറഞ്ഞ് നമുക്ക് ഇടുന്നുണ്ട്. പക്ഷേ ഇത് ഷൂട്ട് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മാസം അടുപ്പിച്ച് ഞാനും തന്നെ ഇത് വിട്ടുപോയി. ഞാനും പിന്നെ കടയുടെ കച്ചവടം കുറവാണ് ഭയങ്കര ബുദ്ധിമുട്ടി. ഈ 2 മുമ്പ് മുകേഷ് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. സത്യം അതിന് ശേഷം ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ പഴങ്ങഞ്ഞിയൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ചുമ്മാ നിന്നിട്ടുണ്ട്, ഫലം പിറ്റേന്നെടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഈ വീഡിയോ വൈറലായതിനു ശേഷം ഭയങ്കരമായ രീതിയിലുള്ള കച്ചവടമാണ്. അല്ലേ രാഷ്, ഇന്നലെ ആൾക്കാർ വന്നിട്ട് ഒരുപാട് ഒരു തിരിച്ചുപോയി. 10-30 വന്നിട്ട് തിരിച്ചോളം അവർക്ക് ഞങ്ങൾക്കൂടെ വിഷമമായി തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ ഇന്നും ആ വീഡിയോ കണ്ട ശേഷം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, വരുന്നുണ്ട്. അദ്ദേഹം ഒന്ന് പറഞ്ഞു പിടിക്കാനും ഈ ഒരു ക്ലിക്കാവനും സത്യം പറഞ്ഞു തീർച്ചയായിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ നമ്മൾ പബ്ലിസിറ്റി ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു ഇതുവരെ. വാക്യം പോലെ വന്നിട്ടാണ് വീഡിയോ കണ്ടതിന് ശേഷം ആൾക്കാർ ഒരുപാട് വരാൻ തുടങ്ങിയത്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, വരുന്നുണ്ട്. അതെ, എന്തായാലും വരുന്ന സമയങ്ങളിൽ ഈ കൊറോണയുടേതായ വ്യാധികളും പ്രശ്നങ്ങളും എല്ലാം തീരും. ഒപ്പം പഴയതുപോലെ മിനി സ്ക്രീനിലും സ്റ്റേജ് പ്രോഗ്രാമുകളിലും മാത്രമല്ല ബിഗ് സ്ക്രീനിലും കാണാനിടയാകട്ടെ. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഒരു സ്ഥാപനം, ഈ സ്ഥാപനത്തിൻ്റെ അവസ്ഥ എന്താ? അല്ല, ഞാനിപ്പം സീരിയൽ ചെയ്യുന്നുണ്ട്, കസ്തൂരി മനീഷിനെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പോകുമ്പം ഇപ്പം ഞാൻ പറഞ്ഞു രാജേഷിൻ്റെ കൂട്ടുകാരൻ, അവൻ ഫുൾ ടൈം അവനോട് കാണും. എന്നാലും നമ്മളവിടെ നിന്ന് പിടിച്ച് വീഡിയോ കോളെങ്കിലും പിടിച്ച് കടയിൽ നിൽക്കുന്നത് കണ്ടേ പറ്റും, മനസ്സമാനം കിട്ടത്തില്ല. എന്നാലും നമ്മുടെ ഇതല്ല എപ്പോഴും, അല്ലാതെ എപ്പോഴും ഫുൾ ടൈം നമ്മൾ ഇവിടെ തന്നെയാണ് എപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ കലാജീവിതം വളരുന്നതിനൊപ്പം ഹലോ മിസ്റ്റർ പെരേരയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ നാട്ടുകാരുടെ തേടിയെത്തുന്ന നാളുകളുടെ നാവിലെ രുചിക്കൂട്ടായി എന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി.